തുമ്മിയാണോടാ. എവിടെയാ? അകത്തുണ്ട്. അവിടെ എവിടെയാ അവര്? ഇവിടെയെങ്ങും ഇല്ല. എന്നാ ബാത്റൂമിൽ നിന്ന് നോക്കാം. വേണ്ട സാറേ, അവരങ്ങു പോയി. എപ്പോ? നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് അര മിനിറ്റ് മുമ്പ് ഒരുത്തന്റെ അടുക്കളപ്പുറത്ത് വന്ന് ഹോൺ അടിച്ചു. ഞങ്ങൾക്കൊരു ടാറ്റായും തന്നിട്ട് അവരവന്റെ പുറകെ കയറി അങ്ങ് പോയി. ഫോട്ടോട പത്മനാഭ, നീ വിഷമിക്കാതടാ. നമുക്ക് അതിനൊന്നും വിധിയില്ലാന്ന് വെച്ചോ. മീനു, അവിടത്തെ അന്തേവാസികളുടെ പേരെഴുതിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്തോ? എഴുതിയില്ല, പക്ഷേ എടുത്തു മനസ്സില്. മറന്നു പോവില്ല മീനു. മറവിയോ? എനിക്കോ? പോടാ, ദാ പിടിച്ചോ. കത്രീന വട്ടപ്പറമ്പിൽ, തൊമ്മിക്കുഞ്ഞ്, ക്ലീറ്റസ്. കത്രീന വട്ടപ്പറമ്പിൽ, തൊമ്മിക്കുഞ്ഞ്, ക്ലീറ്റസ്. നമ്മുടെ ഊഹം തെറ്റിയിട്ടില്ല. ബോംബെക്ക് ഓർഡർ അയക്കുന്നത് ഈപ്പൻ, പക്ഷേ സ്വർണം വരുന്നത് വൃദ്ധസദനത്തിലെ അംഗങ്ങളുടെ പേരിലും. കസ്റ്റംസോ പോലീസോ പിടിച്ചാ കുടുങ്ങുന്നതാ പാവങ്ങളായിരിക്കും. പിടിക്കാറില്ലല്ലോ, അതിനുള്ള മുൻകരുതലുകളെല്ലാം എടുത്തിട്ടാണ് ഇപ്പൊ കളിക്കുന്നത്. ഇതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ടല്ലോ ബേബിച്ചായ. ഈപ്പന്റെ കള്ളക്കളികൾ വൃദ്ധമന്ദിരത്തിൽ അംഗങ്ങൾ അറിയില്ലേ? അവരറിഞ്ഞോളൊന്നുമില്ല. ബില്ലുമായിട്ട് വരുന്നത് ഈപ്പന്റെ ആൾക്കാരാ. പത്മനാഭൻ ആചാരി മെന്റൽ കേസാ. എന്താ നടക്കുന്നെന്ന് പോലും അയക്കറിയില്ല. ഈപ്പനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ ഒറ്റ. കസ്റ്റംസുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല അയാൾ ഈ പ്രസ്ഥാനം നടത്തുന്നത്. കേരളത്തിലൊട്ടാകെ 8 സ്വർണ്ണക്കടകളായി ഈപ്പനുണ്ട്. പക്ഷെ ഒരു 200 കടകൾക്ക് വേണ്ടുന്ന സ്വർണം ഇതിനകം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ബോംബെ. അതായത് മറ്റ് കടകൾക്ക് വേണ്ടുന്ന സ്വർണം കൂടെ ഈപ്പന്റെ ഇടപാടില നടക്കുന്നത്. അയാളുടെ കയ്യിൽ കുമിഞ്ഞുകൂടുന്ന പണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ്. പക്ഷേ ഇത്രയേറെ കള്ളപ്പണം കയ്യിലുള്ള ഒരാൾ എന്ത് ധൈര്യത്തിലാണ് കള്ളസ്വർണം വാങ്ങാൻ സ്വന്തം ചെക്ക് കൊടുക്കുന്നത്? അതിനു മാത്രം വൈറ്റ് മണി ഈപ്പന്റെ കയ്യിലുണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെങ്ങനെ? അനാഥ മന്ദിരങ്ങൾക്ക് വിദേശ സഹായം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അതിന് മതത്തിന്റെ പിൻബലം വേണോടാവേ. കോർപ്പസ് ക്രിസ്റ്റി ഈപ്പന്റെ സ്വന്തമല്ലേ? ഞങ്ങളുടെ ഒരു സീനിയർ ഓറിയന്റൽ സെൻട്രൽ ബാങ്കിലുണ്ട്. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറാണ്. പേര് നാരായണൻ കുട്ടി. ഏത് ബ്രാഞ്ച്? ഈപ്പച്ചൻ ചെക്ക് കൊടുക്കുന്ന ബ്രാഞ്ച്, പാലക്കാട് മെയിൻ. ഈ നാരായണൻ കുട്ടി ആളെങ്ങനെ? 24 hours തണ്ണിയാ സാറേ, ഫുൾ ടൈം വെള്ളം. ഈ ഞാൻ എത്ര വെള്ളം അടിച്ചാലും കമ്പ്യൂട്ടർ പണിയുടെ കാര്യത്തിൽ നാരായണൻ കുട്ടി കിടിലനാണെന്ന് അയവുമാർ പറയുന്നു. നല്ല ഓർമ്മശക്തിയാണല്ലേ, മെമ്മറി പവർ. അതുകൊണ്ടത് കാര്യം സാറേ, ബാങ്ക് ജോലിക്കാരനായിട്ടും എനിക്ക് പെണ്ണ് കിട്ടാത്തതിന് കാരണം ഈ വെള്ളം ഫാദർ പറയുന്നത്. അത് ചുമ്മാറെ, നല്ല നല്ല അമ്മായിയപ്പന്മാരുടെ കൈ കിട്ടിയ നാരായണൻ കുട്ടി അവർ വെറുതെ വിടുവോ? ഞാൻ നാരായണൻ കുട്ടി ഫാദറോട്ട് സംസാരിക്കട്ടെ. അതുകൊണ്ടെന്ത് കാര്യം സാറേ, ഫുൾ ടൈം വെള്ള, 24 hours തണ്ണി. ആരേ? ഫാദർ, ഫാദർ. ഓ, അപ്പൊ ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണല്ലേ. അപ്പൂപ്പനും അപ്പൂപ്പന്റെ അപ്പൂപ്പനും കുടിക്കും. ഓ, അപ്പൊ തണ്ണിയിൽ ഫാമിലിയാണല്ലേ. ഇവനും എന്റെ ചവിട്ടുകൊണ്ട് ചാവും. നാരായണൻ കുട്ടി കേട്ടോ, ഞങ്ങളുടെ ബേബി സാറിന് ഒരു കാര്യം അറിയണം. ഞങ്ങൾ നാരായണൻ കുട്ടിയാറിന്റെ മെമ്മറി പവറിനെ കുറിച്ച് ഒരുപാട് പൊങ്ങച്ചങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. നാറ്റിക്കരുത്. മെമ്മറി പവറിന്റെ കാര്യത്തിൽ നാരായണൻ കുട്ടി ഒരു ഉസ്താദാ സാറേ. എന്തുണെങ്കിലും ചോദിച്ചോ. അർജന്റീനയുടെ മുഖ്യമന്ത്രി, സ്വീഡന്റെ പ്രസിഡന്റ്, ആദ്യമായി നോബൽ സമ്മാനം നേടിയ മംഗോളിയൻ സാഹിത്യകാരന്റെ പേര്, എവറസ്റ്റ് കൊടുമുടിയിലേക്ക് പെടച്ചു കയറിയ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് ചോദിച്ചോ സാറേ. പോരട്ടെ, പോരട്ടെ. പിടിച്ചു നിൽക്കാൻ കരുത്ത് തരണേ. എനിക്കറിയേണ്ടത് അതല്ല നാരായണൻ കുട്ടി. എനിക്കൊരാൾ ഇച്ചിരി കാശരാണ്. അയാളുടെ അക്കൗണ്ട് നിങ്ങളുടെ ബാങ്കിലാ. നാളെ ആദ്യം എനിക്കൊരു ചെക്ക് തരും. അയാളുടെ അക്കൗണ്ടിൽ അത്രയും ക്യാഷ് ബാലൻസ് ഉണ്ടോന്ന് അറിയാനാ. ഇട്ടി ഈപ്പൻ, ഈപ്പൻ കുണ്ടുകുഴി, മലയിൽ ഈപ്പൻ, പേരങ്ങനെയൊക്കെ ആകാം. അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. അങ്ങനെ വരും. ഈപ്പൻ എന്ന പേരിൽ ഞങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ടേ ഇല്ല. ഒരു മിനിറ്റ്. എന്തോ നാടാ ഇവൻ, യൂസ്ലെസ്. 24 hours തണ്ണി. ബേബിച്ചായ ഇവനിപ്പ പറഞ്ഞ 100% വിശ്വസിക്കണ്ട. ഞങ്ങൾ ഒന്നുകൂടൊന്ന് പിഴിയാൻ ശ്രമിക്കട്ടെ. അവനെ പിഴിയാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ബാങ്കിന്റെ പാലക്കാട് ബ്രാഞ്ചിന്റെ കമ്പ്യൂട്ടറൈസേഷൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ നാരായണൻ കുട്ടിയാണ് ബാങ്കിന്റെ മുറിമുക്കൻ രാജാവ്, കമ്പ്യൂട്ടറിന്റെ. അതങ്ങനെ തന്നെയാണ്. അതൊക്കെ എനിക്ക് കമ്പ്യൂട്ടറിന്റെ വലിയ ഇടപാടെന്ന് പറഞ്ഞുകൂടാ. എങ്കിലും ജന്മസിദ്ധമായ ഗുരുട്ടി ബുദ്ധി വെച്ച് ചോദിക്കുക.
ഇവന്റെ എന്തെങ്കിലും സീക്രട്ട് നമ്പേഴ്സോ വെബ് അഡ്രസ്സോ കിട്ടിയാൽ പുറത്തൊരു കമ്പ്യൂട്ടർ ഇന്ന് ബാങ്കിന്റെ നെറ്റ്വർക്കിനകത്ത് കടന്നുകൂടാൻ പറ്റുമോ? സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാണ്. ബാങ്കിന്റെ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ വളരെ ക്ലോസ്ഡ് ആയിരിക്കും. സാധാരണ നിലയല്ലല്ലോ ഇപ്പോൾ ബാങ്കിൽ കമ്പ്യൂട്ടറൈസേഷൻ നടക്കുന്നതേ ഉള്ളൂ. നെറ്റ്വർക്ക് ക്ലോസ് ആണെന്ന് എന്താ ഉറപ്പ്? മിക്കവാറും ഓപ്പൺ ആയിരിക്കും. അങ്ങോട്ട് കയറാനുള്ള എന്തെങ്കിലും ക്ലൂ ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടുമോ നോക്കടാ ഫൂൾ. നാരായണൻകുട്ടി പറഞ്ഞ സത്യമാണ് ബേബിചായ. ഓറിയന്റൽ സെൻട്രൽ ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിൽ ഈ പെൻ ഒരാൾക്ക് അക്കൗണ്ട് ഇല്ല. മലയിൽ ജ്വല്ലേഴ്സിനും ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കോടികളുടെ ചെക്കുകളാ ഈ പെൻ പലപ്പോഴായിട്ട് സത്താറാം സാബരിക്ക് കൈമാറിയിട്ടുള്ളത്. സാക്കരനോട് കള്ളം പറയില്ല, അവന്റെ ഇൻഫർമേഷനും തെറ്റാൻ വഴിയില്ല. ഓറിയന്റൽ സെൻട്രൽ ബാങ്കിന്റെ പാലക്കാട് ബ്രാഞ്ചിൽ കോടികളുടെ ഇടപാട് നടത്തുന്ന ഒരൊറ്റ എസ് ബി അക്കൗണ്ട് ഹോൾഡറേ ഉള്ളൂ. അത് പക്ഷേ ഈ പച്ചനല്ല, ഇറ്റ് ഈസ് സാമുവൽ ജോൺ. സാമുവൽ ജോൺ? ഇയാൾ ആരാ? സാമുവൽ ജോൺ, പുത്തൻതോപ്പിൽ ബംഗ്ലാവ്, നിയർ സെന്റ് മേരീസ് ചേർച്ച്, മണർക്കാട്, കോട്ടയം. കോട്ടയം? കോട്ടയംകാരൻ എന്നാത്തനായി ഇവിടെ പാലക്കാട്ട് വന്ന് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്? ഇവിടെ ലോക്കൽ അഡ്രസ് വല്ലതും ഉണ്ടോ നോക്കി. ഇല്ല. ഇത് വളരെ പഴയൊരു അക്കൗണ്ടാണ്. സാമുവൽ ജോൺ നല്ല പ്രായമായി. ഡേറ്റ് ഓഫ് ബർത്ത് 20th November 1925. അതായത് കക്ഷിക്ക് വയസ്സ് 80. അയാളുടെ അക്കൗണ്ടിലെ ഇടപാടുകൾ വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. ബേബിചായോ, ഈ കക്ഷി ഈപ്പന്റെ ആള് തന്നെ. അതായത് ഈപ്പൻ കൊടുത്ത ചെക്കുകൾ അയാളുടേതല്ല, ഈ സാമുവൽ ജോണിന്റെതാ. കാര്യങ്ങൾ ഒരു അന്തം വിട്ട രീതിയിൽ പോവാണല്ലോ ബേബിചായ. നോനോ, കാര്യങ്ങൾ ഈസിയാണ് ബാലു. രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്ന്, ഈപ്പൻ സാമുവൽ ജോണിന്റെ ബിനാമി ആയിരിക്കും. പക്ഷേ കോടീശ്വരനായ ഈപ്പൻ മറ്റൊരാളുടെ ബിനാമിയാകേണ്ട കാര്യം എന്ത്? സാമുവൽ ജോൺ ഈപ്പന്റെ പാർട്ട്ണായിരിക്കാം, എ സൈലന്റ് പാർട്ട്ണർ. ഈപ്പൻ ധാരാളിത്തം കാണിക്കാൻ മാത്രം കോടികളുടെ വൈറ്റ് മണി ബാങ്കിലുള്ള ധനാഢ്യനായ ഒരു കോട്ടയം പ്ലാന്റർ. സോ ട്രേസ് ഹിം. അയാളെ ട്രേസ് ചെയ്തിട്ട് എന്തിനാ ചായ? ഈപ്പന്റെ സമ്പാദ്യങ്ങൾ എവിടുന്നാണെന്നല്ലേ നമുക്ക് അറിയേണ്ടത്? ഈപ്പന്റെ സമ്പാദ്യമാണല്ലോ ഈ സാമുവൽ ജോൺ. മനസ്സിലായില്ല? എനിക്കും പൂർണ്ണമായിട്ട് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ചില ഊഹാപോഹങ്ങൾ, പോസിബിലിറ്റീസ് ഉള്ള ചില ഇംപോസിബിലിറ്റീസ്. ലെറ്റ് അസ് ട്രൈ. കോട്ടയം വരെ ഒന്നും പോകേണ്ട കാര്യമല്ലേ. സാമുവൽ ജോൺ, പുത്തൻതോപ്പിൽ ബംഗ്ലാവ്. അങ്ങനെ ഒരാൾ ഈ മണർകാട് കരയിലേ ഇല്ല. അങ്ങനെ ഒരു വീട്ടുപേരും ഇല്ല. ഈ സാമുവൽ അച്ചായൻ ഇച്ചിരി പ്രായമുള്ള ആളാ. ഒരു 80 വയസ്സ് വരും. ഇല്ലെന്ന്, കഴിഞ്ഞ 16 കൊല്ലമായിട്ട് മണർകാട് പള്ളി കമ്മിറ്റിയിൽ ഈ ഞാനുണ്ട്. എനിക്കറിയാമേ ഏത് സാമൂല ഏത് ജോണ്. മണർകാട് പള്ളി എന്ന് പറയുമ്പോ നിങ്ങൾ യാക്കോവക്കാരാ. ഞാൻ അന്വേഷിക്കുന്ന സാമൂല ജോൺ ഒരുപക്ഷെ കത്തോലിക്കനോ ഓർത്തഡോക്സോ മാർത്തോമയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ. എടാ കൊച്ചനെ, എനിക്ക് യാക്കോവാക്കാരെ മാത്രമല്ല, ഈ കരയിലുള്ള സകലരേ പറയും. മണർകാട്, അരീപ്പറമ്പ്, മാലം, ഈ മൂന്ന് റേഷൻ കടകള് കഴിഞ്ഞ 32 വർഷമായിട്ട് നടത്തിക്കൊണ്ട് വരുന്നവനാ ഈ കുഞ്ഞേപ്പ്. ഓഹോ, അപ്പൊ ഒരുപാട് റേഷൻ മണ്ണെണ്ണയും ഗോതമ്പും മറിച്ചുവിട്ട കൈയാണല്ലോ കുഞ്ഞേപ്പ് ചേട്ടാ ഇത്. സാറ് സിവിൽ സപ്ലൈസിന്റെ വിജിലൻസിൽ നിന്നാണ്. ഇവിടത്തെ കട്ടിയും ത്രാസും ഒക്കെ കറക്റ്റ് ആണല്ലോ അല്ലേ? ഒരുമങ്ങതിരിയൊക്കെ. സാർമാർക്ക് ചായ പറയട്ടോ? ചായ ലാസ്റ്റ് മതി. നല്ല ബീഫ് കിട്ടുമെങ്കിൽ ഒരു മുമ്മൂന്ന് പൊറോട്ട പറയട്ടെ ചൂടെ. നല്ല നാടൻ ഏത്തപ്പഴം കിട്ടും. പഴമോ പുഴുങ്ങിയതോ? രണ്ടെണ്ണം പുഴുങ്ങിയത്. പുഴുങ്ങാത്ത ഒരു രണ്ടു ദിവസം പൊതിഞ്ഞെടുത്തു. തങ്കമണിക്ക് വലിയ ഇഷ്ടമാണ് നാടൻ ഏത്തപ്പഴം. സാമുവൽ ജോണിനെ കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞിട്ടും ഈ ബേബിച്ചായനെന്താ ഇത്ര ഹാപ്പി മൂഡിൽ എന്നല്ലേ ഇപ്പൊ നിന്റെ മനസ്സിൽ? അതെ, അയാൾ ഇനി എവിടെ പോയി തപ്പാനാ? അയാൾ എങ്ങും തപ്പിട്ട് കാര്യമില്ല, അങ്ങനെ ഒരാളില്ല. ഇത് ഞാൻ നേരത്തെ ഊഹിച്ചതാ. സാമുവൽ ജോൺ ജനിച്ചതും ജീവിച്ചിരിക്കുന്നതും ഈപ്പന്റെ കുബുദ്ധിയിൽ മാത്രമാണ്. പിന്നെ ഓറിയന്റൽ സെൻട്രൽ ബാങ്കിന്റെ റെക്കോർഡുകളിൽ യഥാർത്ഥത്തിൽ സാമുവൽ ജോൺ എന്നൊരാൾ ഇല്ല. ഇല്ലാത്തൊരാളുടെ പേരിൽ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട്, കോടികളുടെ നിക്ഷേപം. നിക്ഷേപിക്കുന്നതും തിരിയെടുക്കുന്നതും ഈപ്പൻ, ഈപ്പൻ മാത്രം. ഇതൊക്കെ ബേബിച്ചായന്റെ ഊഹാപോഹങ്ങളല്ലേ? അതെ, ഒരു തെളിവ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഊഹാപോഹമല്ല, പ്രൂവ്ഡ് ഫാക്ട്, നിജം. എന്താ തെളിവ്? സാമുവൽ ജോൺ ബോംബെയിലെ സത്താറാം സവേരിക്ക് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ചെക്കിന്റെ ഫോട്ടോസ്റ്റാറ്റ്, അതിൽ ഒപ്പിട്ടിരിക്കുന്നത് ഈപ്പൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ദാറ്റ്സ് ഓൾ. ജോലിയായി.
ആദ്യ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരുത്തൻ്റെ ഉപ്പായത്. അതായത് നിരക്ഷര കുച്ചിയായ ഒരു കോടീശ്വരനാണ് സാമുവൽ ജോൺ. അത് ഈപ്പൻ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുകയേ വേണ്ടു. ഈപ്പൻ ഒപ്പിട്ട പഴയൊരു വൗച്ചറ, അതായത് സ്പിന്നിംഗ് മില്ലിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. ആ ഇത് തന്നെ ധാരാളം. യെസ്, ബോത്ത് ആർ എക്സാക്ട്ലി സെയിം. കൺഗ്രാറ്റുലേഷൻസ് ബൈ. അമ്പടാ, അപ്പൊ സാമുവൽ ജോണിന് വേണ്ടി ഒപ്പിടുന്നത് ഈപ്പൻ മുതലാളി തന്നെ. സാമുവൽ ജോൺ എന്നൊരാൾ ഇല്ല മീനു, വൺ ആൻഡ് ഓൺലി ഇട്ടീപ്പൻ. ഇൻകം ടാക്സ് കാരെ പഠിക്കണ്ട, വെൽത്ത് ടാക്സ് കാരെ പഠിക്കണ്ട, ഇടപാടുകാരന്റെ സോഴ്സ് അന്വേഷിക്കാത്തതുകൊണ്ട് ബാങ്ക് കാര്യം പഠിക്കണ്ട. ഈപ്പന്റെ നിരക്ഷര ബുദ്ധി തെളിഞ്ഞതാണെങ്കിലും ഒന്നാന്തരം കുശാഗ്ര ബുദ്ധി. ബ്ലാക്ക് മണി സൂക്ഷിക്കാൻ ഇല്ലാത്തൊരാളുടെ പേരിൽ അക്കൗണ്ട്. ഇല്ലാത്തൊരാളുടെ പേരിൽ എങ്ങനെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങും? അതിന് ബാങ്കാര് സമ്മതിക്കോ? നേരാണല്ലോ, ഇപ്പൊ ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ എന്തെല്ലാം കടമ്പ കടക്കണം? തിരിച്ചറിയൽ കാർഡ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആള്, ഫോട്ടോ. അതൊക്കെ ഇപ്പോഴല്ലേ മീനു, പണ്ട് ഇത് വല്ലതും വേണോ? അല്ലേപ്പാ, എവിടുന്ന് വഴിയാ പോകുന്നവനെ ഓടിച്ചിട്ട് പിടിച്ച് അക്കൗണ്ട് ചേർക്കും? എന്റെ ബേബി എടാ, പണ്ട് ഈ മാനേജർ ഇല്ലായിരുന്നു, ഏജന്റാ. സുബായ്, വാട്ട്സ് നെക്സ്റ്റ്? മലയിൽ സ്പിന്നിംഗ് മിൽസ് ഈപ്പം വിൽക്കാൻ പോവാ. പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളിലും പരസ്യം ഉണ്ടായിരുന്നു. പരസ്യം ഞാനും കണ്ടായിരുന്നു, പക്ഷെ അതിന്റെ കാര്യം എന്തോന്നാ? മില്ലി ലാഭത്തിലാണല്ലോ. ഈപ്പനെ സംബന്ധിച്ചിടത്തോളം സ്വർണമാണ് ഈസി, മോർ പ്രോഫിറ്റബിൾ. മക്കൾക്ക് അതാ താല്പര്യം, പക്ഷേ നമുക്ക് വേണ്ടത് ആ സ്പിന്നിംഗ് മില്ല. സാക്കിർ, നീ ഈപ്പനെ ചെന്ന് കാണണം. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പരസ്യം കണ്ടു വന്നൊരു ബിസിനസ്സുകാരൻ. മറ്റാരും ഓഫർ ചെയ്യുന്നതിനേക്കാളും ഒന്നോ രണ്ടോ ലക്ഷം കൂടുതൽ ഓഫർ ചെയ്തോളൂ. എന്ത് വില കൊടുത്താലും വേണ്ടില്ല, എനിക്ക് വേണ്ടി നീ ആ മില്ല് വാങ്ങണം. എനിക്ക് വേണ്ടിയല്ല, ദാ ഇവർക്ക് വേണ്ടി. ഇവരാണ് യഥാർത്ഥത്തിൽ മലയിൽ സ്പിന്നിംഗ് മിൽസിന്റെ ഓണേഴ്സ്. അല്ലേപ്പാ, തീർച്ചയായി. അയ്യോ, അതിന് കോടിക്കണക്കിന് രൂപ വേണ്ടേ മോനെ? ഇത്രയും കാശ് എവിടുന്നാ? അതൊക്കെ നമ്മൾ ഉണ്ടാക്കുവോ അമ്മച്ചി? യു കാരിയോ.